കൊടിയത്തൂർ സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറി നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി ടി സി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറി നിയമനത്തിന് പഞ്ചായത്ത് അംഗം കോഴ ആവശ്യപ്പെട്ടതായുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. കൊടിയത്തൂർ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേരാണ് പങ്കാളികളായത്. മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി ടി സി അബ്ദുള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രേറിയൻ എന്ന പോസ്റ്റിലേക്ക് നിയമനവുമായി ബന്ധപ്പെട്ട് കൂടരഞ്ഞി കൂമ്പാറയിലെ ഒരു കുട്ടിയുടെ രക്ഷിതാവിനോട് കുട്ടിയോടും 50,000 രൂപ ചോദിച്ചു എന്ന വിഷയമാണ്. എന്തിനാ ചോദിച്ചത്? അവിടെയാണ് വിഷയം. പാർട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചതെന്നാ കരീം പറയുന്നത്. എന്തിനാ പാർട്ടി കരീമിനോട് പണം വാങ്ങണമെന്ന് പറഞ്ഞത്? മുക്കത്ത് നടന്ന കുറ്റവിചാരണ സദസ് യു ഡി എഫിന്റെ ആ കുറ്റവിചാരണ സദസ്സുമായി ബന്ധപ്പെട്ട് കുറെ ചെലവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പണം വാങ്ങണമെന്ന് പാർട്ടി എന്നോട് പറഞ്ഞു. ഞാൻ പാർട്ടിയിൽ അത് വിശദീകരിക്കുമെന്നാണ് ഇപ്പോൾ ടി വിയിൽ വന്ന വാർത്ത. അത് പാർട്ടി തീരുമാനിക്കണം. ഇത് കോൺഗ്രസിന്റെ വിഷയമല്ല. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഇത് നാടിന്റെ പ്രശ്നമാണ്. പി കെ സജിത്ത് അധ്യക്ഷനായി ഇ അരുൺ, അഖിൽ കണ്ണാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 16 ഇടതുമുന്നണിയും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇടതു മെമ്പർമാർ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. സി ടി വി പ്രാദേശിക വാർത്താ മുക്കം.